ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്ക് തിരിച്ചടി രണ്ട് വിവാദ ഉത്തരവുകൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനും സ്കൂൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ മാംസാഹാരം ഒഴിവാക്കാനുമുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവുകളാണ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാലി പ്രധാനപ്പെട്ട രണ്ട് വിവാദ ഉത്തരവുകളാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ അതായത് സുപ്രധാനമായ രണ്ട് ഉത്തരവുകളാണ് ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉത്തരവുകൾ എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ മെനുവിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വലിയ വിവാദമായതായിരുന്നു അതൊരു സംഘപരിവാർ അജണ്ട എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും എന്ന തരത്തിൽ ആരോപണവും പ്രതിഷേധവും ഉയരുകയും ചെയ്ത ഒന്നായിരുന്നു മറ്റൊന്ന് ലക്ഷദ്വീപിലെ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനുള്ള മറ്റൊരു വിവാദ ഉത്തരവായിരുന്നു അത് ഗുജറാത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘപരിവാർ ബന്ധമുള്ള ഒരു കമ്പനിക്ക് വേണ്ടി ഒരു ഡയറി കമ്പനിക്ക് വേണ്ടിയാണ് അത്തരമൊരു നീക്കം നടത്തിയത് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു അത് രണ്ട് വലിയ വിവാദവും പ്രതിഷേധവും ഉയർന്ന ആ രണ്ട് ഉത്തരവുകളും ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതായത് ഈ ഉത്തരവുകൾ രണ്ടും ലക്ഷദ്വീപ് നിവാസികളുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് കാരണം വർഷങ്ങളായി ദ്വീപ് ജനത അനുഭവിച്ചു വന്ന ജീവിത രീതിയും ഭക്ഷണ രീതിയുമാണിത് അതിൽ ഉള്ള എല്ലാത്തരം ഭരണകൂട ഇടപെടലുകളും മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കവരത്തി സ്വദേശി അഭിഭാഷകനുമായ അജ്മൽ അഹമ്മദ് കോടതിയെ സമീപിച്ചിരുന്നത് പൊതു താല്പര്യ ഹർജിയായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെയാണ് കേസ് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ വാദം നടന്നിരുന്നു ഇന്ന് വാദം പൂർത്തിയാക്കി കോടതി ഒരു ഇടക്കാല ഉത്തരവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപ്രകാരം രണ്ട് ഉത്തരവുകളും രണ്ട് വിവാദ ഉത്തരവുകളും അഡ്മിനിസ്ട്രേറ്ററുടേതായി പുറത്തു വന്ന രണ്ട് ഉത്തരവുകളാണിത് രണ്ട് വിവാദ ഉത്തരവുകളും കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ കോടതി ചില ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ആളുകളുടെ അല്ലെങ്കിൽ ഒരു ജനതയുടെ വർഷങ്ങളായി തുടരുന്ന ആഹാര രീതിയിൽ കൈകടത്തുന്നതിന് എന്ത് ന്യായീകരണം അതിൻ്റെ യുക്തി എന്താണ് എന്നാണ് കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും ഇത് സംബന്ധിച്ച് വലിയ വിവാദമുണ്ടായ രണ്ട് ഉത്തരവുകളും ഇപ്പോൾ കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മാസമാണ് ഈ രണ്ട് ഉത്തരവുകളും പുറത്തിറങ്ങിയത് രണ്ട് ഉത്തരവുകളും ഇതോടുകൂടി സ്റ്റേ ചെയ്തിരിക്കുന്നു അനിശ്ചിതകാലത്തേക്കാണ് സ്റ്റേ എന്നുള്ളതാണ് പ്രത്യേകത ഇനി ഇതിൽ വാദം കേട്ട് ഇതിൻ്റെ നിയമപരമായ സാങ്കത്യവും സാധുതകളും എല്ലാം പരിശോധിച്ച ശേഷം പിന്നീട് കോടതി കേസ് പരിഗണിച്ചതിൻ്റെ ഒരു അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കും ഏതായാലും അതുവരെ സ്റ്റേ നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സ്റ്റേ കാലാവധി കോടതി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അനിശ്ചിതകാലത്തേക്കുള്ള സ്റ്റേ ആണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ശരി എന്തായാലും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു രണ്ട് വിവാദ ഉത്തരവുകൾ ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനും സ്കൂൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ മാംസാഹാരം ഒഴിവാക്കാനുമുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവുകളാണ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്